ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കരുവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആവാനും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം കക്കിരി വേണം. കക്കിരിയുടെ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കക്കിരി എന്നും സാലഡ് കുക്കുംബർ എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ തൊലി കളയണ്ട, ഒന്ന് കഴുകിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ ഇത് അരച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ സഹായിക്കും. നമ്മുടെ ഓപ്പൺ പോർസിൻ്റെ ഒക്കെ സൈസ് കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു കുക്കുംബർ വെച്ചിട്ടുള്ള ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നത് അതൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മുടെ കുക്കുംബറിൻ്റെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാക്കാക്കി എടുക്കാൻ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റാഗിപ്പൊടിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ റാഗി എടുത്തിട്ടുണ്ട്. റാഗി എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ റാഗിപ്പൊടി പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുമ്പോൾ അതിന് കുറച്ച് തരിതരിപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ആവശ്യമായിട്ടുള്ള അത്രയും റാഗി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുക്കുംബറിൻ്റെ ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. റാഗി നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാൻ സഹായിക്കും. അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഏറ്റവും നല്ല ഒരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഏജൻറ്റും കൂടിയാണ് റാഗിപ്പൊടി. പിന്നെ നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് റിമൂവ് ആക്കാനും ഡൾ ആയിട്ടുള്ള സ്കിന്നൊക്കെ മാറ്റിയിട്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള അത്രയും റാഗിപ്പൊടി ചേർത്ത് കൊടുത്തു. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടിയും നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാൻ നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് റിമൂവ് ആക്കാനും നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ. കുക്കുംബറിൻ്റെ ജ്യൂസും റാഗിപ്പൊടിയും കാപ്പിപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും നല്ലൊരു കോമ്പിനേഷനാണ്, നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് കരുവാളിച്ച് സ്കിൻ ആകെ ഡൾ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരൊറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ റാഗിപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ കുറേ നേരം നിങ്ങളിത് വെച്ചിട്ട് മസാജ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഒരു മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഈ ഒരു ഐറ്റംസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഇതുപോലെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതായതുകൊണ്ട് തന്നെ ഇതിന് തരിതരിപ്പുണ്ട്. അതുകൊണ്ട് കുറേ നേരം ഞാനിത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലും ഇത് വെച്ചിട്ട് സ്ക്രബും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡെഡായിട്ടുള്ള സ്കിൻ സെൽസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കാൻ ഈ ഒരു മിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് റബ്ബും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ അരമണിക്കൂറാണ് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുന്നേ ആയിട്ട് ഇത് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇത് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
അപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഒരൊറ്റ യൂസ് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് സ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക.